തീരദേശ മേഖലയിൽ ഇനി വറുതിയുടെ നാളുകൾ. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9-ന് അർദ്ധരാത്രി ആരംഭിക്കും. ട്രോളിംഗ് നിരോധന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിൽ യോഗം സംഘടിപ്പിച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മത്സ്യബന്ധന മേഖലയിലെ സംഘടനാ നേതാക്കളും പങ്കെടുത്തു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ KV ശ്രുതി, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ CK ഷൈനി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ബോട്ടുടമ പ്രതിനിധികൾ, മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ പോലീസ്, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ 2 ബോട്ടുകൾ വാടകയ്ക്കെടുക്കും. 4 ലൈഫ് ഗാർഡുമാരെ പുതുതായി നിയോഗിച്ച് മൊത്തം അംഗബലം 8 ആക്കും. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് ID കാർഡ്, ആധാർ കാർഡ്, ലൈഫ് ജാക്കറ്റ് എന്നിവ നിർബന്ധമാക്കും. ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ അടക്കും. ഇൻബോർഡ് വള്ളങ്ങൾക്ക് ഇന്ധനത്തിനായി മത്സ്യഫെഡ് ബങ്കുകൾ അനുവദിക്കും. ഇതര സംസ്ഥാന ബോട്ടുകൾ June 9 മുൻപായി കേരള തീരം വിട്ടുപോകണം. ഇത് ലംഘിക്കുന്ന യാന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. June 9 വൈകിട്ടോടെ മുഴുവൻ ട്രോളിംഗ് ബോട്ടുകളും കടലിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും ഉറപ്പാക്കും. നിരോധനം ലംഘിക്കുന്ന ബോട്ടുടമകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. ഒരു ഇൻബോർഡ് വള്ളത്തിന് 1 കാരിയർ വള്ളം മാത്രമാണ് അനുവദിക്കുക. ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള മേഖലയിൽ പ്രവേശിക്കുന്നത് തടയും. തട്ടുമടി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വള്ളങ്ങൾ ഉപയോഗിച്ച് ലൈറ്റ് ഫിഷിംഗും ജുവനൈൽ ഫിഷിംഗും നടത്തരുത്. മീൻ പിടിക്കാൻ പോകുന്നവർ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മുഖവിലയ്ക്കെടുക്കണം. രക്ഷാപ്രവർത്തനം ആവശ്യമായി വന്നാൽ മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ് വകുപ്പ് എന്നിവ ചേർന്ന് ഏകോപിപ്പിക്കുമെന്നും ആവശ്യമെങ്കിൽ നേവി ഹെലികോപ്റ്ററിന്റെ സഹായം ലഭ്യമാക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. ഈ പുതിയ എന്നെ വാർത്തെടുത്തത് മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടിയാണ്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി. കോൺടാക്ട് 9895 69 6689.